തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശം ഇനി ഇന്ന് രാത്രി ഇരുട്ടി വെളുത്ത് നാളെ പകൽ കഴിയുമ്പോഴേക്കും അവസാനിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊഴുക്കുമ്പോൾ ശ്രദ്ധേയമാകുന്നത് ഒരൊറ്റ ചോദ്യമാണ്, എവിടെ മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ്. അതിനുള്ള ഉത്തരം മുഖ്യമന്ത്രി ഇന്ന് കൊടുത്തു. വെർച്വൽ റാലിയിൽ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത് ഓരോ വാർഡുകളിലും എത്തിയാണ് വെർച്വലായി മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തേര് നയിച്ച മുഖ്യമന്ത്രി ഇത്തവണ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ പ്രചരണങ്ങളിൽ ഒതുങ്ങിയെന്നതായിരുന്നു പ്രതിപക്ഷം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നത്തെ വാർത്താപ്പകൽ അത്തരത്തിലുള്ള ഒത്തിരി ചോദ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. കോവിഡ് കാലത്തെ പ്രചരണം ഇങ്ങനെയൊക്കെ മതിയെന്ന റെഡിമെയ്ഡ് ഉത്തരമാണ് CPM നേതൃത്വം കരുതി വെച്ചത്. ജാഗ്രത എന്നാണ് അവർ പറഞ്ഞത്, ജാള്യത എന്നാണ് പ്രതിപക്ഷം അതിൽ ആരോപിച്ചത്. ആളുകൾ തിങ്ങി നിറഞ്ഞ പ്രചരണ റാലികളുടെ സ്ഥാനത്ത് വെബ് റാലികൾ ഇടം പിടിച്ചത് കോവിഡ് കാല പ്രചരണത്തിന്റെ നേർചിത്രമായി കൗതുകകരവും എന്നാൽ അതേസമയം തന്നെ ആരോപണബദ്ധവുമായ ഈ വാർത്തയിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. വാർത്തയിലെ വാർത്തയുമായി അനുജ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത് 5 ജില്ലകളിൽ. ഡിജിറ്റൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. രാഷ്ട്രീയ വേട്ടയ്ക്ക് കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസും BJP യും ആത്മബന്ധത്തിലെന്നും ആരോപണം. കോൺഗ്രസിന്റെ വെൽഫെയർ പാർട്ടി ബന്ധത്തിൽ ഇടപെട്ട് ദേശീയ നേതൃത്വം. വർഗീയ കക്ഷികളുമായി കൂട്ടുകെട്ടില്ലെന്ന് KC വേണുഗോപാൽ. പ്രാദേശിക നീക്കുപോക്കിന് ധാരണയെന്ന് MM ഹസൻ. കോഴിക്കോട്ട് വെൽഫെയർ പാർട്ടി നേതാവ്, UDF സ്ഥാനാർത്ഥി. ഒരു പ്രേക്ഷകൻ ജാബിർ നമ്മളോട് ചോദിക്കുന്നു, ജാബിർ കാസർഗോഡ്, ഡൽഹിക്ക് പോയാലോ, സൂപ്പർ ആണല്ലോ എന്നാണ്. സൂപ്പറാണ് ജാബിർ, ആവോ നമുക്ക് ഡൽഹിക്ക് പോകാം ലീവ് കിട്ടിയാൽ. രസകരമായ കാഴ്ചകളാണ് എന്തായാലും പ്രദീപും ഒപ്പം നിതിൻ അംബുജനും പകർത്തി നമുക്ക് നൽകുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ അനുജ വായിച്ച ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലെത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യം ചർച്ചയാകുന്നു എന്നതാണ് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട ക്രക്സ്. ഓൺലൈൻ വഴി മാത്രമാണ് പ്രചരണ രംഗത്ത് പിണറായിയുടെ ഇടപെടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയൻ നേരിട്ട് മുൻനിരയിൽ നിന്നാണ് പ്രചരണത്തിന്റെ രഥം തെളിച്ചത്. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പുറത്തിറങ്ങിയുള്ള പ്രചരണം വേണ്ടെന്ന് ചർച്ച ചെയ്ത തീരുമാനമാണെന്നാണ് LDF നേതാക്കൾ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ആയുധമാക്കി വലിയ ചർച്ചകൾക്ക് ഇതിനകം തന്നെ പ്രതിപക്ഷം വഴി തുറന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമാണ് തങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഊർജ്ജമെന്ന് CPMലെ കേന്ദ്രങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കയറുമ്പോൾ പുരുഷാരങ്ങളിൽ കൊടുങ്കാറ്റ് വിതയ്ക്കുന്ന നേതാക്കളുടെ അഭാവം ഇടതുമുന്നണി വേദികളിൽ പ്രകടം. താരപ്രചാരകരെ നേരിട്ടിറക്കാതെ ഓൺലൈൻ പ്രചാരണത്തിലാണ് LDF ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. വികസനം വിളംബരം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് വേദികളിൽ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനില്ല. VS അച്യുതാനന്ദനും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമാണ് CPIM പ്രചാരണ വേദികളെ സമീപകാലത്ത് ആവേശക്കടലാക്കിയിരുന്നത്. ഇക്കുറി 3 പേരുമില്ല. VS പൂർണ്ണ വിശ്രമത്തിൽ. ചികിത്സയുടെ പേരിൽ സെക്രട്ടറി പദവിയിൽ നിന്ന് അവധിയെടുത്ത കോടിയേരി ബാലകൃഷ്ണൻ ഓൺലൈൻ പ്രചാരണത്തിലും ഇല്ല. പകരം A വിജയരാഘവനും പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുമാണ് പട നയിക്കുന്നത്. കേരളത്തിൽ തുടരുന്ന PB അംഗം S രാമചന്ദ്രൻപിള്ള പ്രചാരണത്തിന് നേരിട്ടില്ല. ഓരോ ജില്ലയുടെയും ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് നിലവിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. മന്ത്രിമാർ സ്വന്തം ജില്ലയ്ക്ക് പുറമേ സാധിക്കുന്നിടത്തെല്ലാം പോകണമെന്നാണ് നിർദ്ദേശം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ചികിത്സയിലും വിശ്രമത്തിലുമായത് മറ്റൊരു തിരിച്ചടിയാണ്. മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രനാണ് സംസ്ഥാനത്തെ എല്ലാ വേദികളിലും ഓടിയെത്തുന്നത്. UDFലാകട്ടെ മുതിർന്ന നേതാക്കൾ എല്ലായിടങ്ങളിലും എത്തി വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ്. UDFനുവേണ്ടി AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ തൃശൂരും പാലക്കാട്ടും വോട്ട് തേടി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും പല ജില്ലകളിലും ഒന്നിലേറെ തവണ പോയി കഴിഞ്ഞു. മലബാറിൽ മുസ്ലിം ലീഗ് നേതാക്കളും ഏറെ നാളായി പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ചർച്ചയാക്കി പല വേദികളിലും പ്രതിപക്ഷ നേതാക്കൾ കത്തിക്കയറുന്നു. മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ജാള്യതയെന്ന് കോൺഗ്രസും, മുഖ്യമന്ത്രി വെച്ചുള്ള പ്രചാരണം സ്ഥാനാർത്ഥികൾ ആഗ്രഹിക്കുന്നില്ലെന്ന് BJP യും തുറന്നടിച്ചു. വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയും, വലിയ ധൈര്യശാലിയാണ്, പക്ഷേ വീടിന് വെളിയിൽ ഇറങ്ങാൻ വയ്യ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ജനവികാരം വളരെ ശക്തമാണ്. കോവിഡിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി ജനങ്ങളെ അഭിമുഖീകരിക്കാതെ ആകാശത്ത് പ്രചരണം നടത്തുക, സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ടിക്കറ്റിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രി പ്രചാരണം നടത്തുന്നതിനോട് താല്പര്യം കാണിക്കുന്നില്ല. കേന്ദ്രമന്ത്രി V മുരളീധരനും സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനുമാണ് BJP യുടെ പ്രചാരണ മുഖങ്ങൾ. ന്യൂസ് ഡെസ്ക് 24. ഈ വാർത്തകൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോർഡിനേറ്റ് ചെയ്തതും റിപ്പോർട്ട് ചെയ്തതും VA ഗിരീഷാണ്. VA ഗിരീഷ് തത്സമയം ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി കൊച്ചിയിലെ ഈ ഫ്ലോറിലേക്ക് എത്തുന്നു. തിരുവനന്തപുരത്ത് നിന്നും VA ഗിരീഷ്, വെൽക്കം VA ഗിരീഷ് ആൻഡ് ഗുഡ് ഈവനിംഗ്.
യെസ് ഗിരീഷ് എത്തിക്കഴിഞ്ഞു. ഗിരീഷ്, ഇന്നിപ്പോ പ്രതിപക്ഷവും നമ്മളടക്കമുള്ള മാധ്യമങ്ങളും ഒക്കെ ചോദിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു വിഷയം, മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പട നയിക്കാൻ മുൻപിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. റിവേഴ്സ് ക്വാറന്റൈൻ ആണ്, സ്വാഭാവികമായി മുഖ്യമന്ത്രി കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോഴും പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിക്കുന്നത് ആരോപണ വിധേയനായതുകൊണ്ടാണോ ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേദിയിൽ കാണാത്തതെന്നാണ്. ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി നടത്തിയ വെബ് റാലി ഉദ്ഘാടന പ്രസംഗത്തിലൂടെ അതിനുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞോ വി എ ഗിരീഷ്? ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച പല ആരോപണങ്ങളുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ബന്ധം, അഴിമതി ആരോപണങ്ങൾ, ലൈഫിലെ അഴിമതിയൊക്കെ. എന്നാൽ നമ്മൾ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തെ പരസ്യപ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവസാന ലാപ്പിൽ എത്തി നിൽക്കുന്നത് ഇതിന്റെ നായകൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എവിടെ എന്നുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഇക്കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. കാരണം പാർട്ടി എടുത്ത തീരുമാനമാണ് മുഖ്യമന്ത്രി പരസ്യപ്രചരണത്തിന് ഇറങ്ങേണ്ട എന്നുള്ളത്. പകരം ഓൺലൈൻ വഴിയുള്ള പ്രചരണം നടത്തിയാൽ മതി എന്നത് പാർട്ടിയുടേതായ തീരുമാനമായിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എസ് ആർ പിയും അതോടൊപ്പം തന്നെ എം എ ബേബിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം ചേർന്നെടുത്ത ഒരു തീരുമാനമാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പാർട്ടി തന്നെ പറയുന്നത് കോവിഡിന്റെ നിയന്ത്രണങ്ങളാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ പാർട്ടി താല്പര്യപ്പെടുന്നില്ല. അതിനാൽ തന്നെ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ മുന്നണിയുടെ നായകൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഓൺലൈൻ വഴി ആളുകളുമായി സംവദിച്ചാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിന് മറ്റൊരു ഉദാഹരണം കൂടി എം എ ബേബി ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി. കാരണം എസ് ആർ പിയും ഇത്തരത്തിൽ പൊതുപ്രചരണത്തിന് ഇറങ്ങുന്നില്ല, പൊതുവേദികളിലേക്ക് എത്തുന്നതുമില്ല. മറിച്ച് മറ്റു ചില നേതാക്കൾ, അതും ചുരുക്കം സ്ഥല സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പരസ്യ പ്രചരണത്തിനായിട്ട് വേദികളിലെത്തുന്നതും പൊതുയോഗങ്ങളിലെത്തുന്നതുമൊക്കെ എന്ന ഒരു വിശദീകരണം സി പി എം നൽകിക്കഴിഞ്ഞു. എന്നാൽ ഈ വിശദീകരണത്തിലൊന്നും യു ഡി എഫും ബി ജെ പിയും തൃപ്തരല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആരോപണങ്ങൾ തെളിയിക്കുന്നത്. കാരണം എവിടെയാണ് മുഖ്യമന്ത്രി ഒളിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ചർച്ചയിൽ ചോദിച്ച ചോദ്യം കൂടിയായിരുന്നു, സാധാരണ രീതിയിൽ ഈ ഫ്ലെക്സ് വെക്കുമ്പോഴും ഈ പ്രകടന പത്രികയിലും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പ്രത്യക്ഷപ്പെടാറുള്ളതാണ്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ ഫോട്ടോ ഒക്കെ പ്രത്യക്ഷപ്പെടും. ഇത്തവണ പല ഫ്ലെക്സുകളിലും പല പ്രകടന പത്രികകളുടെ നോട്ടീസുകളിലും ഒന്നും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കാണാത്തത് അത് എന്തുകൊണ്ടാണെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടി നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. കാരണം പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഒന്നും മുഖം വെച്ച് പാർട്ടി ഈ പോസ്റ്ററുകൾ അടിച്ചിറക്കുന്ന നേരത്തെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇടയ്ക്ക് അതിനൊരു മാറ്റം വന്നു. എന്നാൽ ഇപ്പോഴും ആ നേതാക്കന്മാരുടെ മുഖം അടങ്ങിയ പോസ്റ്റർ, ഈ പോസ്റ്റർ തൽക്കാലം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. മറിച്ച് ഈ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഭരണ നേട്ടങ്ങളുണ്ട്, ഓരോ ജനങ്ങൾക്കും അത് അനുഭവവേദ്യവുമാണ്. ഈ നേട്ടങ്ങൾ മതി, മറിച്ച് ഇത്തരത്തിലുള്ള മുഖങ്ങൾ ആരെങ്കിലും ഉയർത്തി കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മുഖങ്ങൾ വെച്ചുള്ള ഒരു പ്രചരണത്തിന്റെ ആവശ്യമില്ല. ജനങ്ങൾക്ക് അനുഭവവേദ്യമായ അവരുടെ നിലപാടുകളുണ്ട്, അവരുടെ തിരിച്ചറിവുകളുണ്ട്. ഈ തിരിച്ചറിവുകളിൽ നിന്ന് അവർ ഇടതുമുന്നണിയെ വലിയ ഭൂരിപക്ഷത്തിൽ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കും എന്നുള്ളതാണ് സി പി എം നേതൃത്വം പറയുന്നത്. എന്നാലും അതിനകത്ത് വ്യക്തമാണ് ഗിരീഷ്, ആശയക്കുഴപ്പങ്ങളുണ്ട്. എന്താണ് ഗിരീഷ്? ആശയക്കുഴപ്പങ്ങളുണ്ട്. കാരണം പലപ്പോഴും നമ്മൾക്ക് തന്നെ കണ്ടിട്ടുണ്ട്, പല ഇതിനു മുമ്പ് നടന്ന പല പ്രചരണ പ്രവർത്തനങ്ങളും എല്ലാം മുഖ്യമന്ത്രിയുടെ മുഖം നിറഞ്ഞു നിന്ന കാലഘട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളെല്ലാം ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം അത്തരത്തിലുള്ള പ്രചരണ സാമഗ്രികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അരുൺകുമാർ. റൈറ്റ് ഗിരീഷ്, എന്തായാലും സമഗ്രമായി ഈ വിഷയം പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഗിരീഷ് തിരുവനന്തപുരത്തേക്ക് ടി ടി എസ് വഴി മടങ്ങിപ്പോകാം. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ നായകത്വത്തിലേക്ക്, നായക സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി എത്തുന്നില്ല എന്ന ചോദ്യമായിരുന്നു. അതിന് വെബ് റാലി വഴി മുഖ്യമന്ത്രി മറുപടി നൽകിക്കഴിഞ്ഞു എന്നാണ് സി പി എം കേന്ദ്രങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് ഫ്ലെക്സിലും ഈ പ്രകടന പത്രികയിലും ഫോട്ടോ വന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഗിരീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ പാർട്ടി സ്വീകരിക്കുന്നത് അങ്ങനെ പാർട്ടി നേതാക്കളുടെ പടം വെച്ച് ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പതിവ് മുന്നണിക്കുണ്ടായിരുന്നില്ല. ഇടക്കാലത്ത് സംഭവിച്ച ഒരു വ്യതിയാനമായിരുന്നു, ആ വ്യതിയാനത്തിൽ നിന്ന് പാർട്ടി തിരിച്ചു പോകുന്നു എന്നാണ് പാർട്ടി നൽകുന്ന വിശദീകരണം.